നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ഭാഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പം നമ്മുടെ അഞ്ചു കയ്യിൽ കൊടുത്തിരിക്കുന്ന പൈസ കാണാതെ പോകുന്നുണ്ട് അഞ്ചു ആ റൂം മുഴുവനും ആ വീട് മൊത്തം തിരയുന്നുണ്ട് എന്നിട്ടും കിട്ടുന്നില്ല അപ്പം ഇങ്ങനെ സംശയിച്ച് വരുമ്പോഴത്തേക്കും കണ്ണനെ സംശയിക്കുന്നുണ്ട് നമ്മുടെ അപ്പു അപ്പു പറയുന്നുണ്ട് ഈ പൈസ കൊടുക്കുന്ന സമയത്ത് കണ്ണനാണ് ഉണ്ടായിരുന്നത് എന്തായാലും ശിവൻ എടുത്തിട്ടില്ല പിന്നെ അതുപോലെ ബാലേട്ടൻ എടുക്കത്തില്ല ദേവെടുത്ത് എടുക്കത്തില്ല നീ വെച്ചെടുത്ത് കാണുന്നുമില്ല എല്ലായിടത്തും നോക്കുകയും ചെയ്തു ഇതിപ്പോൾ കാണാതിരിക്കുന്നതിനെ കാണാൻ നമുക്ക് കണ്ണനെ

ണിഞ്ഞൊരുങ്ങി പോകുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫീസിൻ്റെ പൈസ മേടിക്കുന്നുണ്ടായിരുന്നു അവൻ എടുക്കാനാണ് ഒരു സാധ്യത ഞാൻ കാണുന്നതെന്ന് നമ്മുടെ അപ്പു പറയും അപ്പോൾ എല്ലാവരുടെയും സംശയം കണ്ണിലോട്ട് നീങ്ങും അപ്പോൾ കണ്ണും വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ദേവേട്ടത്തിൽ ചോദിക്കും നീ എങ്ങാനും ആ പൈസ എടുത്തായിരുന്നു ശിവൻ്റെ കയ്യിൽ ബാലറ്റം കൊടുത്ത് ആ പതിനായിരം രൂപ നീ എടുത്തായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ കണ്ണൻ പറയും ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറയും പക്ഷേ അതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നങ്ങളാവുന്നുണ്ട് പൈസ പിന്നെ എവിടെ പോയി ആരെടുത്തു എന്ന ചോദ്യം എല്ലാവരിലേക്കും വരുന്നുണ്ട് എല്ലാവരും കണ്ണനെ സംശയിക്കുന്നുണ്ട് അങ്ങനെ കണ്ണൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ എടുത്തോടാ നീ എടുത്തെങ്കിൽ സത്യം പറഞ്ഞ് ഞങ്ങൾ ആരോടും പറയത്തില്ല എടുത്തെങ്കിൽ നീ അങ്ങ് പറഞ്ഞുതരേ എന്ന് പറയുന്നുണ്ട് ഇനി ബാലേട്ടനൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലാവും അതുകൊണ്ട് നീ സത്യം പറയാനായിട്ട് നമ്മുടെ ദേവേട്ട് തീ പറയുന്നുണ്ട് അങ്ങനെ അഞ്ച് പറയുന്നുണ്ട് അപ്പു പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ കണ്ണൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല കണ്ണൻ പറഞ്ഞ് ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ കണ്ണൻ വിഷമിച്ച് പുറത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ശിവൻ വരുന്നുണ്ട് ശിവൻ വരുമ്പം ശിവൻ്റെ ശിവൻ കാര്യം തിരക്കുന്നുണ്ട് എന്ത് പറ്റി അപ്പോൾ ശിവേട്ടൻ്റെ ടുക്ക് രാവിലെ തന്ന പൈസ ഞാൻ എടുത്തു എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് കൊച്ചോട്ടത്തെയും കുഞ്ഞേട്ടത്തെയൊക്കെ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതും പറയും ചെയ്യുന്നത് ശിവേട്ട ഞാൻ പറയുന്നത് ശിവേട്ടനെങ്കിലും വിശ്വസിക്കണം ഞാൻ എടുത്തിട്ടില്ല എന്ന് കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ ശിവനെ ഭയങ്കര വിഷമാവുന്നുണ്ട് എല്ലാവരും കണ്ണനെ കുറ്റപ്പെടുത്തുന്നു കണ്ണൻ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പം ശിവൻ ചോദിക്കുന്നുണ്ട് ഞാൻ നീ അറിയാതെ എങ്ങനെ എടുത്തു നീ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തെങ്കിൽ നീ അത് പറഞ്ഞു ഈ ശിവേട്ടനോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാനാണെങ്കിൽ ഇത് വലിയ വിഷയമാക്കാതെ നീ എടുത്തെന്നുള്ള ആരോടും പറയാതെ ഞാൻ സോൾവ് സോൾവാക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കണ്ണം പറഞ്ഞിട്ട് ഇല്ല ശിവേട്ടൻ ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ശിവനെ വിളിച്ചുകൊണ്ട് പൂജാറൂമിൽ പോയിട്ട് അവിടെ നിന്ന് സത്യം ചെയ്യുന്നുണ്ട് ഞാൻ പൈസ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു എന്നിട്ട് പൊട്ടിക്കരയാണ് അപ്പോൾ ശിവൻ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവൻ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്ന കുറച്ച് സംഭവ ബഹുലമായ കാര്യങ്ങളും കുറച്ച് വഴക്കുകൾ അനിയനും ചേട്ടൻ ചേട്ടനനിയന്മാരുടെ ഇടയിൽ ഭാര്യമാരുടെ ഇടയിൽ കുറച്ച് കുത്തിതിരിപ്പുകളൊക്കെ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ഇനി വരാൻ പോകുന്നത്